നമസ്കാരം, നിഷീസ് കിച്ചൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ 4 രാമനവമി സ്പെഷ്യൽ റെസിപ്പീസ് ഒരുമിച്ചാക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കാണാം. ആദ്യം പാനകം ഉണ്ടാക്ക. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ശർക്കരപ്പൊടി എടുക്ക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം മടക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർക്കാം. ഇത് ഇളക്കി കൊടുക്കാം. പാനകം റെഡിയാണ്. ഇതിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനൊരു അരിപ്പേരോടെ അരിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് തുളസി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. രാമനവമി സ്പെഷ്യൽ പാനകം റെഡിയാണ്. ഇനി നീർമോര് ഉണ്ടാക്കാം. ഞാനിട ഒരു ബൗളിലേക്ക് 1 കപ്പ് മോരെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച ചേർക്കാം. കുറച്ച് കറിവേപ്പില കൈകൊണ്ട് മുറിച്ച് ഇടാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില മുറിച്ച് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നീർമോര് റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കണം. അടുപ്പത്ത് 1 പാൻ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകും 1 പച്ചമുളകും മുറിച്ചതും ചേർത്ത് തളിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് നീർമോരിലേക്ക് ചേർക്കാം. രാംനവമി സ്പെഷ്യൽ നീർമോര് റെഡിയാണ്. ഇത് വേറൊരു ബൗളിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. ഇനി കോസമ്പരി ഉണ്ടാക്കാം. ഞാനിട 1 ബൗളിലേക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ് 1 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റി 1 അരിപ്പേലിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിട 1 മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 മീഡിയം സൈസ് കുക്കുംബറിന്റെ പകുതി എടുത്ത് അതിന്റെ കുരുവല മാറ്റി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചത്. ഇത് 1 മീഡിയം സൈസ് പച്ചമാങ്ങേന്റെ പകുതി എടുത്ത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇതിന് പകരം ലൈം ജ്യൂസ് എടുത്താലും മതി. ലൈം ജ്യൂസാണ് കൂടുതലും എടുക്കാറുള്ളത്. മാങ്ങയാണ് ടേസ്റ്റ്. പിന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പരിപ്പിലേക്ക് ചേർക്കാം.
ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. കോസമ്പരി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അടുപ്പത്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും കറിവേപ്പിലും ഇട്ട് താളിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ടു നുള്ള കായപ്പൊടി കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് സാലഡിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് വേറെ ബൗളിൽ വിളമ്പാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇനി റവ ഷീര ഉണ്ടാക്കാം. അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ഇളക്കി അലിയിച്ച് തിളപ്പിക്കാം. ഇനി അടുപ്പത്ത് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ടീസ്പൂൺ ആയതുകൊണ്ട് കുറേ പ്രാവശ്യം ഒഴിക്കുന്നത്. നെയ്യ് ചൂടാവുമ്പം ഇതിലേക്ക് അരക്കപ്പ് റവ ഇട്ട് ഇളക്കി വറുത്തെടുക്കാം. റവേന്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും വെള്ളം കൂടെ തിളപ്പിച്ചത് തീ ഓഫ് ചെയ്ത് ചേർക്കാം. തീ കുറച്ച് വെച്ച് ഒഴിക്കാം. ഇതിനി ഇളക്കി വരട്ടിയെടുക്കാം. ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കാം. ഇതൊക്കെ മിക്സ് ചെയ്യാം. ഇതിപ്പോ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും വരട്ടാം. റവ ഷീര ഏകദേശം റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് ബദാം മുറിച്ചതും അണ്ടിപ്പരിപ്പ് മുറിച്ചതും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു നുള്ള കുങ്കുമപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിപ്പം പാകത്തിന് കട്ടിയായിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകമായിട്ടുണ്ട്. റവ ഷീര റെഡിയാണ്. തീ ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. റവ ഷീര റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.